ഡോക്ടർ എസ് എസ് ലാൽ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ ഏറ്റവും കൂടിയത് ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ച ഫെബ്രുവരി മധ്യത്തോടെ നമ്മൾ കോവിഡിൻ്റെ ഒരു മൂന്നാം തരംഗം മുന്നിൽ കാണേണ്ടി വരും എന്നതാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും ഒക്കെ കോവിഡ് എന്നത് ഒരു സാധാരണ ശീലമായി നമുക്ക് കേട്ടാൽ പോലും അതിലൊരു പുതുമില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ ഒരു സാധാരണ കാര്യമായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒമൈക്രോൺ വരുന്നത് അതിനെപ്പറ്റിയാണെങ്കിൽ നമുക്കുള്ളൊരു ഒരു ഒരു തോന്നല്ല അത് അത്ര പ്രശ്നമുള്ളതല്ല മൈൽഡാണ് അത് വന്നു പോയിക്കോളും എന്നൊക്കെ ഒരു ലളിതവൽക്കരിച്ച് കാണുന്നത് പോലെ ഒരു പ്രവണത ഉണ്ട് പക്ഷെ കേരളത്തെ സംബന്ധിച്ച് ജനസാന്ദ്രത വളരെ കൂടിയ കേരളം പോലൊരു സംസ്ഥാനത്ത് അങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് രോഗം വരികയും ഫെബ്രുവരി മധ്യത്തോടെ നമ്മൾ അതിൻ്റെ ഒരു ഒരു സ്പൈക്ക് കാണുകയും ചെയ്താൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ആ സാഹചര്യത്തെ നേരിടേണ്ടത് ആദ്യം കാര്യമുണ്ട് നമ്മൾ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം പോലെ ആയിപ്പോയി അല്ലെങ്കിൽ സാധാരണ ആയിപ്പോയി അതൊരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഏത് രോഗത്തിനും ഒരുപാട് ഇപ്പോൾ രണ്ട് വർഷമൊക്കെ നീണ്ടു നിൽക്കുമ്പോൾ മനുഷ്യർ അതിൻ്റെ ഒപ്പം ജീവിക്കാൻ പഠിക്കും ഇപ്പോൾ തന്നെ നമ്മുടെ ഇൻഫ്ലുവൻസ രോഗം ഒരുപാട് പേര് മരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിന് വാക്സിനേഷൻ എടുക്കുകയും ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് കുറവാണ് വികസന രാജ്യങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇത് ജീവിതത്തിൽ അത് വന്നു മരിക്കുന്നുണ്ട് മനുഷ്യർ അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിനകത്തും ഉണ്ട് പക്ഷേ ഇപ്പം ഈ രോഗത്തിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് തുടർന്ന് ഇൻറ്റൻസിറ്റിയിൽ തന്നെ ഒരുപാട് കാലം തുടരുകയും പിന്നെ വിവിധ തരംഗങ്ങൾ വരികയും ഒരുപാട് പേർക്ക് രോഗം വരികയും മരണ ശതമാനമൊക്കെ കുറവാണെങ്കിൽ പോലും ഒരുപാട് പേർക്ക് അസുഖം വരുമ്പോൾ ഒരുപാട് പേർക്ക് ഗുരുതരാവസ്ഥ വരികയും ഒരുപാട് പേർ മരിച്ചു വെക്കുകയും ചെയ്യും അപ്പോൾ ശതമാനം കുറവെന്ന് പറയുമ്പോഴും എണ്ണത്തിൻ്റെ പെരുപ്പം കാരണം ആ പ്രശ്നമുണ്ട് അപ്പോൾ അത് രോഗികൾ മരിക്കുന്നത് കൂടാതെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ താറുമാറാക്കി ഇതാണ് പ്രശ്നം ഇപ്പോൾ ഒമിക്രോൺ വരുമ്പോഴും ഒരുപാട് പേർക്ക് അങ്ങനെ കടുത്ത രോഗം വരുന്നില്ല തീവ്രത വരുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം പലർക്കും തീവ്രത വരികയും അവരെ ആശുപത്രിയിലാക്കേണ്ട അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളുള്ളവർ വൃദ്ധരവരെയൊക്കെ ആശുപത്രിക്ക് എടുത്തുണ്ട് ആ തരക്കാരുടെ എണ്ണം കൂടുമ്പോൾ നമ്മുടെ ആശുപത്രി സംവിധാനങ്ങൾ തകർന്നു പോകും ഈ നാട്ടിൽ നമ്മുടെ കോവിഡ് മാത്രം ചികിത്സിച്ചാൽ പോരല്ലോ കോവിഡിന് വേണ്ടിയിട്ട് ഒരു അസുഖം മാറി നിൽക്കുകയോ അവധി എടുക്കുകയോ ചെയ്തിട്ടില്ല നാട്ടിലെ ഒരുപാട് പേർക്ക് സാംക്രമിക രോഗങ്ങൾ മറ്റ് സാംക്രമിക രോഗങ്ങളുണ്ട് ക്ഷേരവും പോലുള്ള സാംക്രമിക രോഗങ്ങൾ മലമ്പനി പോലുള്ള സാങ്കേതികൾ കേരളത്തിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി ഉണ്ടാകുന്ന രോഗങ്ങൾ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ സംവിധാനം ഇതിനൊക്കെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ തകർത്ത് കഴിഞ്ഞാൽ വലിയ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഓൾറെഡി നമ്മൾ ഫേസ് ചെയ്തതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ പോലും സാധാരണ മറ്റു അസുഖങ്ങൾ ചികിത്സയില്ലാതെ ഓപ്പറേഷനും നിർത്തിവെക്കേണ്ട അവസ്ഥയൊക്കെ വന്നു ഇതാണ് നമ്മൾ മുന്നിൽ കാണുന്നൊരു പ്രശ്നം ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറഞ്ഞത് യാഥാർത്ഥ്യമാണ് അത് ഭയപ്പെടുത്താനല്ല കാരണം നമ്മൾ ഈ രോഗം തുടങ്ങിയപ്പോൾ എല്ലാവരും രോഗാരോഗ്യ സംഘടന ഉൾപ്പെടെ ഇരുട്ടിൽ തപ്പുമായിരുന്നു കാരണം ഇത് പുതിയ രോഗമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഈ രോഗത്തെപ്പറ്റി നമുക്ക് ഒരുപാട് അറിവുകളുണ്ട് ഇത് സംക്രമിക്കുന്ന രീതികളെപ്പറ്റി നമുക്കറിയാം ഇതിൻ്റെ പുതിയ വകഭേദങ്ങൾ നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മൾ ഈ വകഭേദങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും അല്ലെങ്കിൽ കൂടുതൽ കടുത്ത ആഘാതങ്ങൾ നമ്മൾ മനസ്സിലാക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ലോകാരോഗ്യ സംഘടന പറഞ്ഞ് നമ്മൾ എടുക്കണം ഒരു കാര്യം കൂടി പറയാനുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ഈ രോഗം തുടങ്ങുമ്പോൾ അന്ന് ഞാനൊക്കെ അമേരിക്കയിലായിരുന്നു നമ്മളൊക്കെ പറയുന്നത് അന്ന് കേരളമൊക്കെ മെച്ചോ ന്യൂയോർക്ക് കുഴപ്പമെന്ന് പറയുന്ന സമയമാണ് അപ്പോൾ നമ്മൾ പറയുന്നൊരു വരികളുണ്ടായി വരി ഉണ്ടായിരുന്നു ഇവിടെ ഉള്ളവരും പറയുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ കേരളം ന്യൂയോർക്കിനെ എങ്ങനെ ബാധിച്ചു അതുപോലെയും കേരളത്തെ കോവിഡ് ബാധിക്കുന്നത് കാരണം ജനസാന്ദ്രത ഉള്ള ജനങ്ങൾ തമ്മിൽ ഒരുപാട് സാമൂഹ്യ സംഘ സമ്പർക്കം ഇടകലർന്ന് ജീവിക്കുന്ന മനുഷ്യർ ഇതെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നമ്മൾ നോക്കിയിട്ട് ഇവിടെ പ്രശ്നമില്ലാതെ ഒരിക്കലും ധരിക്കരുത് കേരളത്തിൻ്റെ ഈപ്പിനും ഈ കേരളത്തിൽ കേരളത്തിൻ്റെ ഈ രോഗവ്യാപനത്തിനും കേരളത്തിൻ്റെതായ പ്രത്യാഗതകളെല്ലാം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഗവൺമെൻറ് തലത്തിലായാലും പൊതുജനങ്ങളുടെ സൈഡിൽ നിന്നായാലും നമ്മൾ കൃത്യമായിട്ടുള്ള ശ്രദ്ധ വേണം അതിനുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് പറയേണ്ടത് വേണമെങ്കിൽ അടുത്ത റൗണ്ടിൽ പറയാം